ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഞാൻ സെറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് മലമ്പുഴയിലേക്കാണ് കേട്ടോ. പണ്ട് നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഇത്രയും പിക്നിക് സ്പോട്ടുകളൊന്നും ഇല്ലാത്ത സമയത്ത് കൂടുതൽ ആളുകളും പോയിരുന്നത് മലമ്പുഴയിലേക്കാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം പിന്നീട് ഇപ്പോഴാണ് പോകുന്നത്. മലമ്പുഴ ഇപ്പോഴും പഴയ പോലെ തന്നെയുണ്ട്. നമ്മൾ കേരളത്തിലെ വൃന്ദാവനം എന്നാണ് കേട്ടോ ഈ മലമ്പുഴ തന്നെ അറിയപ്പെടുന്നത്. പാലക്കാട് ടൗണിൽ നിന്ന് 8 കിലോമീറ്റർ ദൂരമുണ്ട് കേട്ടോ മലമ്പുഴയിലേക്ക്. മലമ്പുഴയിലെ ഒരു പ്രധാന ആകർഷണമാണ് ഈ ഒരു റോപ്പ് വേ. ഈ മലമ്പുഴ ഉദ്യാനവും അതുപോലെ തന്നെ ഈ ഒരു ബോട്ടിങ്ങും കാണുന്നൊരു മനോഹരമായ ഒരു കാഴ്ച അനുഭവവും യാത്രാനുഭവം ഒക്കെയാണ് കേട്ടോ ഈ ഒരു റോപ്പ് വേയിലൂടെ ഉള്ളത്. മലമ്പുഴ ഗാർഡനുള്ളിലേക്ക് കയറുന്നതിന് മുൻപ് തന്നെ നമുക്കൊരു ഇവിടെ ഒരു വലിയ അക്വോറിയം കാണാൻ കഴിയും കേട്ടോ. ഒരു ഫിഷിൻ്റെ ഷേപ്പിലാണ്, പിന്നെ അതിന് പുറത്തായും ഒരു വലിയ അക്വോറിയം ഫിഷുകളുടെ ഒരുപാട് ശേഖരമുണ്ട് കേട്ടോ. ഒരുപാട് വെറൈറ്റി ശുദ്ധജല മത്സ്യങ്ങളാണ് കേട്ടോ ഈ ഒരു അക്വോറിയങ്ങളിൽ കാണാൻ കഴിയുക. പിന്നെ അവിടെയുള്ള മറ്റൊരു ആകർഷണമാണ് കേട്ടോ സ്നേക്ക് റെസ്ക്യൂ ആൻഡ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ. ഇവിടെ നമുക്ക് ഒരുപാട് പാമ്പുകളുടെ ശേഖരം കാണാൻ കഴിയും കേട്ടോ. വിഷമുള്ളതും ഇല്ലാത്തതുമായ ഒരുപാട് പാമ്പുകളുണ്ട്. രാജവെമ്പാലയും മലമ്പാമ്പും എല്ലാം ഈ ഒരു സ്ഥലത്ത് കാണാൻ കഴിയും. ഒരുപാട് മനോഹരമായ പൂക്കളെ കൊണ്ട് സമൃദ്ധമാണ് കേട്ടോ മലമ്പുഴ ഉദ്യാനം. ചെണ്ടാമല്ലിയും ജമന്തിയും സൂര്യകാന്തിയും കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം. അത് നല്ല രീതിയിൽ പരിപാലിക്കപ്പെടുന്നുണ്ട് കേട്ടോ. വിനോദസഞ്ചാര വകുപ്പാണ് ഈ ഒരു ഗാർഡൻ പരിപാലിക്കുന്നത്. 1955 ഡാമിന്റെ നിർമ്മാണം ഭാരതപ്പുഴയുടെ പോഷക നദിയായ മലമ്പുഴ നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഒരു അണക്കെട്ടാണിത്. 115.6 മീറ്റർ ഉയരവും 2069 നീളവുമാണ് ഈ ഒരു അണക്കെട്ടിന്റെ വലിപ്പം. കേരള സംസ്ഥാന ജലസേചന വകുപ്പാണ് ഈ ഒരു ഡാമിന്റെ പ്രവർത്തനം നടത്തുന്നത്. 5.6 ദശലക്ഷം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഈ ഒരു അണക്കെട്ട് വഴി. ഈ ഒരു അണക്കെട്ടിൽ ഉൾക്കൊള്ളാവുന്നതിലധികം വെള്ളം വന്നാൽ ഈ ഒരു അണക്കെട്ട് തുറന്നു വിടാറുണ്ട്. അത് കാണാൻ ഒരുപാട് ആളുകളും വരാറുണ്ട്. ഈ ഒരു അണക്കെട്ടിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു കാഴ്ച വളരെ മനോഹരമാണ് കേട്ടോ. അത് അവിടെ പോയി തന്നെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. ഈ പുഴയുടെ അപ്പുറത്തായി വനമേഖല പ്രദേശങ്ങളാണ്. അതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങളും പല സമയങ്ങളിൽ ഇവിടെ കാണപ്പെടാറുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്.
അട്രാക്ഷൻ ആയിട്ട് മലമ്പുഴയിലെ ഈ ഒരു ബോട്ടിംഗ്. പിന്നീട് നമ്മൾ പോകുന്നത് ഇവിടുത്തെ തൂക്കുപാലത്തിനുള്ളിലൂടെയാണ് കേട്ടോ. രണ്ട് തൂക്കുപാലമുണ്ട് ഇതുപോലെയുള്ളത്. 50 ആളുകളാണ് ഇതിൻ്റെ ഒരു കപ്പാസിറ്റി. ഈ ഒരു ഗാർഡനിനുള്ളിൽ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കുകളും എല്ലാം ഉണ്ട്. മലമ്പുഴ വനമേഖല പ്രദേശങ്ങളും മലകളും നദികളും പൂക്കളും വിശ്രമസങ്കേത സ്ഥലങ്ങളും കൊണ്ട് മനോഹരമായൊരു സ്ഥലം തന്നെയാണ്. ഒരു ദിവസം മനോഹരമാക്കാൻ പറ്റിയ സ്ഥലം. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.